നമ്മുടെ മലബാറിന്റെ ഫുട്ബോൾ ആവേശം അങ്ങനെ വാക്കുകൾ കൊണ്ടോ കുറച്ച് ദൃശ്യങ്ങൾ കൊണ്ടോ അടയാളപ്പെടുത്താൻ സാധിക്കുന്ന ഒന്നല്ല പ്രത്യേകിച്ച് പുള്ളാവൂരിലെ ഫുട്ബോളിന്റെ ആവേശത്തിന്റെ ആ കാഴ്ചകൾ അത് നമ്മൾ നേരിട്ട് കണ്ടതുമാണ് എന്തായാലും അവിടുത്തെ ആവേശത്തിന്റെ ഒഴുക്ക് കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് ആ ആവേശത്തിനൊപ്പം ഒരാൾ കൂടി ചേരുകയാണ് മറ്റാരുമല്ല നമ്മുടെ മനു മടപ്പാട്ടാണ് ഇപ്പോൾ മനു ആണ് ഇപ്പോൾ പുള്ളാവൂരിലെ ആവേശത്തിനൊപ്പം ചേരുന്നത് മനു എങ്ങനെയുണ്ട് ആ നാടിന്റെ ആവേശം അടിപൊളിയാണ് അഞ്ചു ഗംഭീരമാണ് കാരണം ഇനിയിപ്പോൾ ഒരാഴ്ചയുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ നമുക്ക് ഖത്തറിൽ കളി തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് കളി നടക്കുന്ന ഖത്തറിലാണെങ്കിലും ആവേശം ഇങ്ങ് കേരളത്തിലാണ് അഞ്ചു എൻ്റെ പുറകിൽ കാണാൻ കഴിയും നമ്മുടെ പ്രിയപ്പെട്ട ആരാധകർ എല്ലാവരും ഉണ്ട് ബ്രസീലുകാരുണ്ട് അർജന്റീനക്കാരുണ്ട് പോർച്ചുഗലുകാരുണ്ട് എല്ലാവരും ഉണ്ട് പുള്ളാവൂർ നമുക്കറിയാം പുള്ളാവൂർ ഇപ്പോൾ ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണല്ലോ പുള്ളാവൂർ അതുകൊണ്ട് തന്നെ സ്റ്റുഡിയോയിലിരുന്ന് നമ്മൾ കുറേ വാർത്തകൾ ഈ പുള്ളാവൂരുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നമ്മുടെ ഫുട്ബോളിൻ്റെ മറ്റു സ്ഥലങ്ങളുമായിട്ടുള്ള കുറേ വാർത്തകൾ കണ്ടിരുന്നു അങ്ങനെ അത് കണ്ട് നേരിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പുള്ളാവൂരിലേക്കും ഒപ്പം തന്നെ മലബാറിലെ എല്ലാ പ്രദേശങ്ങളിലേക്കും ഒരു യാത്ര തുടങ്ങിയത് ആ യാത്രയുടെ ഭാഗമായിട്ട് ഇന്ന് ആദ്യം എത്തുന്നത് പുള്ളാവൂരിലാണ് കാരണം ഇവിടെ നിന്ന് തന്നെ തുടങ്ങണം അതാണ് ഏറ്റവും പ്രധാനമെന്ന് തോന്നി അതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മുടെ ആളുകളൊക്കെ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഈ പുള്ളാവൂരിൻ്റെ കഥ പറയാൻ പുള്ളാവൂർ ഇപ്പോൾ ലോകമറിയുന്ന സ്ഥലമാണ് നമുക്ക് അവരോട് ഒരുപാട് തവണ നമ്മൾ അവരെ കണ്ടു അവരോട് സംസാരിച്ചു പക്ഷേ എങ്കിൽ പോലും ഓരോ ദിവസവും ഇവിടെ പുതുമ കുറയുന്നില്ല എന്നതാണ് അതിൽ ഏറ്റവും വലിയ കാരണം അത്രമാത്രം ആവേശമാണ് ഈ രാവിലെ നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മളെ കാത്ത് ഇവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു അതിൽ ഈ ജേഴ്സിയിലും കൊടിയിലൊക്കെയാണ് അവർക്കൊരു വ്യത്യാസമുള്ളത് പക്ഷേ പന്തുകളിയുടെ കാര്യം പറയുമ്പോൾ അവരെല്ലാവരും ഒന്നാണ് ഒറ്റക്കെട്ടാണ് അതിലൊരു മാറ്റവുമില്ല പക്ഷേ ടീമിൻ്റെ നേരെ വ്യത്യസ്തമാണ് കളി മാറും അപ്പോൾ നമുക്ക് അവരോട് ചോദിക്കാം ഇനി ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അവരുടെ കാത്തിരിപ്പുകൾ പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണെന്ന് ചേട്ടാ എല്ലാവരും ഉണ്ടല്ലോ ബ്രസീലുകാരുണ്ട് അർജന്റീനക്കാരുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രതീക്ഷകൾ വളരെ പ്രതീക്ഷയോടാണ് ഇപ്രാവശ്യത്തെ ഖത്തർ വേൾഡ് കപ്പ് എന്തായാലും ബ്രസീലിനുള്ളതാണ് അതിപ്പോൾ ലാറ്റിൻ അമേരിക്കയിൽ ബ്രസീൽ കൊണ്ടുപോകും അർജന്റീന അതിന് യാതൊരു മോഹവും വേണ്ട ആ കപ്പ് നമുക്കുള്ളതാണ് ഈ പുഴയുടെ നടുവിൽ കട്ടൗട്ടൊക്കെ വെച്ചത് വെറുതെ ആവുമെന്നാണ് നിങ്ങൾ പറയുന്നത് അതെ തീർച്ചയായും അത് നമുക്ക് ആദ്യം അറിയണ കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ നമ്മൾ കട്ടൗട്ട് വെച്ചതിൻ്റെ കൂടെ 5 ട്രോഫി വെച്ചിരുന്നു 6-ാമത്തെ ട്രോഫിക്കുള്ള ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ 5 ട്രോഫി വെച്ചത് ഞങ്ങൾക്ക് അത്രക്കും 100% കോൺഫിഡൻസ് ആണ് ഈ പ്രാവശ്യത്തെ കപ്പ് ബ്രസീലിനെന്നുള്ളത് അങ്ങനെയാണോ തീർച്ചയായും അല്ല കാരണം ഞങ്ങൾ ഈ കട്ടൗട്ട് ഇപ്രാവശ്യം ഇവിടെ സ്ഥാപിക്കാനുള്ള പ്രധാന കാരണം തന്നെ ഇപ്രാവശ്യം കപ്പ് ഞങ്ങൾ അടിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുള്ളതുകൊണ്ടാണ് അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് കാരണം എന്നാൽ അർജൻറ്റീനയുടെ ഇപ്രാവശ്യത്തെ ഫോമാണ് നിലവിൽ അർജൻറ്റീന ഒരു മത്സരം പോലും തോൽക്കാതെ 35 മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്ത് വന്നിട്ടുള്ള ഒരു ടീമാണ് അപ്പോൾ തീർച്ചയായും ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ ഞങ്ങൾക്ക് മെസ്സീൻ്റെ ഇപ്രാവശ്യത്തെ ഫോമിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമല്ല 35-ാമത്തെ വയസ്സിലും ഫ്രഞ്ച് ലീഗിൽ നല്ല ഫോമിൽ കളിക്കുകയാണ് അതായത് മറ്റുള്ള പ്ലെയേഴ്സൊക്കെ ബാക്കിൽ നിൽക്കുന്ന ഒരു ഫോമിൽ മെസ്സി കളിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങൾ പ്രതീക്ഷിക്കാൻ വകയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളിത് ഇവിടെ സ്ഥാപിച്ചതും കാരണം ഇപ്രാവശ്യം കപ്പടിക്കുമ്പോൾ ഞങ്ങളെ വക എന്തെങ്കിലും ഒരു ഞങ്ങളുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് വെച്ചത് തീർച്ചയായും കപ്പ് ഞങ്ങൾക്ക് തന്നെ അതിൽ ഒരാളും അവകാശവാദം ഉന്നയിച്ചിട്ട് അതൊരു കാര്യമില്ല എന്ന് തന്നെ പറയുകയാണ് 5 കപ്പ് 2002 ലാസ്റ്റ് കപ്പടിക്കുന്നത് 20 വർഷം മുമ്പേ ഞങ്ങൾക്ക് പറയാൻ ഇപ്പോൾ കോപ്പ അമേരിക്ക അവരെ തട്ടകത്ത് പോയിട്ട് അവരെ അടിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ആ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് ഓക്കെ അത് മുതൽ ഇങ്ങോട്ട് ഒരു തോൽവി പോലും നമ്മൾ അറിയാതെയാണ് വരുന്നത് വേൾഡ് കപ്പ് അല്ല കോപ്പ അമേരിക്ക വേൾഡ് കപ്പ് കാണിച്ചാൽ 5 കപ്പ് കാണിച്ചാൽ അത് വേൾഡ് കപ്പാണ് കിട്ടിയത് ബ്രസീലിന്റെ കളി അർജന്റീനയുടെ മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല ഞങ്ങൾ ഇവിടെ കളിച്ച എല്ലാ അത്യാവശ്യം വേൾഡ് കപ്പിലൊക്കെ കളിച്ച 5 ട്രോഫി അടിച്ചിരിക്കണ് ഇപ്രാവശ്യം ഞങ്ങൾ അടിക്കാനുള്ള പ്രതീക്ഷ തന്നെയാണ് എല്ലാ വേൾഡ് കപ്പിലും ഞങ്ങൾ ഇതായി വേറെ കുഴപ്പമുണ്ട് മെസ്സിയുണ്ട് മെസ്സി നല്ല ഫോമിൽ കഴിഞ്ഞ ആറ് കളിയിൽ ബ്രസീൽ അടിച്ചത് 22 ഗോളാണ് കഴിഞ്ഞ കൺസീവ് ചെയ്ത വെറും 2 ഗോളും അത്രക്ക് നല്ല ഫോമിലാണ് ടീം ഞങ്ങൾക്ക് ഒന്നും പറയാനില്ല കപ്പ് ഇപ്രാവശ്യം ബ്രസീൽ തന്നെ കാത്തിരുന്ന് കാണാം ഇവര് പറഞ്ഞത് അത്ര പുളിക്കൊന്നുമില്ല ആ എന്തായാലും കാത്തിരുന്ന് എന്തായാലും കാണാം നമുക്ക് കേട്ടോ പിന്നെ 5 വേൾഡ് കപ്പ് മുന്നിൽ കിട്ടി എന്നുള്ളത് കൊണ്ട് ഈ പ്രാവശ്യം ലോകകപ്പ് കിട്ടണമെന്നില്ല നിലവിൽ അവരെങ്ങനെ കളിക്കുന്നു എത്ര ഫോമിലുണ്ട് അതിനെ ആശ്രയിച്ചിരിക്കും പിന്നെ 6 കളിയിൽ 22 ഗോളടിക്കുന്നു 23 ഗോളടിക്കുന്നു അല്ല ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുകയും വേണം നമ്മുടെ കൂടെ കളിക്കുന്നവരാരാണെന്ന് നോക്കണം ഇപ്പൊ മെസ്സിയുടെ കൂടെ ആണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ലാസ്റ്റ് ബ്രസീൽ അർജന്റീനയോട് കളിച്ചത് ഫൈനലിൽ നമ്മൾ അവരെ തോൽപ്പിച്ചാണ് കപ്പടിച്ചത്
അപ്പോൾ ഇത്രയും ഗോൾ അടിക്കാൻ കഴിവുള്ള ടീമായിട്ട് പോലും നമ്മൾ അവരെ തോൽപ്പിച്ച് ഒരു കപ്പ് നേടിയതാണ്. അത് കോപ്പ അമേരിക്ക. ഇപ്പം ലാറ്റിൻ അമേരിക്കനെ സംബന്ധിച്ച് കോപ്പ അമേരിക്കയാണ് മെയിൻ മെയിൻ അവർ അവരുടെ വികാരത്തിൽ കോപ്പ അമേരിക്കയാണ് അവർ വൈകാരികമായി കാണുന്ന ഒരു കപ്പാണ്. ബ്രസീല് അഞ്ചു അഞ്ചു ഇത് ഇത്രയും നേരം തോളിൽ കഴിട്ടുന്നവരാണ് ഇവരെല്ലാവരും. പക്ഷേ ടീമിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ വന്നടിയിലോട്ട് കാര്യങ്ങൾ പോകണം ചേട്ടാ. ഇവിടെ അർജന്റീനക്കാർക്ക് ബ്രസീലുകാർ കണക്ക് നിർത്തിയാണ് മറുപടി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ബ്രസീലിന്റെ കണക്കൊന്ന് കേട്ട ശേഷം ഞാൻ വരാം. വരും വരും വരുന്നു ഏട്ടാ വരുന്നു വരും. ഇവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലുകാർ ഇവിടെ ഉണ്ട്, ഒക്കെ എല്ലായിടത്തും പോകണം. ഞാൻ വരാം. അതിനൊരു വർഷം മുമ്പാണ് സെമി ഫൈനലിൽ ഇതേ അർജന്റീനനെ 2-0 ഞങ്ങൾ അടിച്ചത്. അതിനു മുമ്പ് 29 കളി ജയിച്ചു വന്ന സ്പെയിനെ 3-0 ഫൈനലിൽ അടിച്ചിട്ടാണ് കോൺഫിഡൻസ് കപ്പ് ഞങ്ങൾ അടിച്ചത്. ഇത്രയും കപ്പ് ഞങ്ങൾക്ക് 100% ഒളിമ്പിക്സ് ഉള്ളത് ജനിച്ച ഒറ്റ കപ്പിന്റെ കാര്യം പറയാനുള്ളൂ. കഴിഞ്ഞ കൊല്ലത്തെ കോപ്പ അമേരിക്ക, അതിന്റെ മുമ്പ് ഒരാളോട് ചോദിച്ചു കാര്യം പറയാനുണ്ട്. ചരിത്രവും കാലവും ഞങ്ങളെ കൂടെയാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ കപ്പടിച്ചിരിക്കും. ഒരു ഒരു നിമിഷം, ഞാൻ ബ്രസീലുകാരെ കണ്ടു, അർജന്റീനക്കാരെ കണ്ടു. ഞാൻ പറയാം, ഇതൊരു കുഞ്ഞു കുഞ്ഞു ഒരു കുഞ്ഞു ആരാധിക നമ്മുടെ കൂടെ ഉണ്ട്. എന്താ പറഞ്ഞേ? ദേ മെസ്സിയുടെ കുപ്പായ ഒന്ന് നമ്മുടെ ക്യാമറയിൽ കാണിച്ചിട്ടാ. മെസ്സിയുടെ കുപ്പായ കിട്ടാ, അങ്ങോട്ട് നോക്കാം. അങ്ങനെ പ്രായഭേദമില്ലാതെ ആരാധകരുടെയും ഒഴുക്കാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ബ്രസീലും അർജന്റീനയും മാത്രം പോരാ, എല്ലാവരിലേക്കും നമുക്ക് പോകണം. പോർച്ചുഗലുകാരൊക്കെ ഉണ്ട് ചേട്ടാ. എങ്ങനെയാണ് നിങ്ങൾ പ്രതീക്ഷ? രണ്ടുപേർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് പ്രതീക്ഷിക്കുന്ന ടാക്സ് അടക്കൊന്നും വേണ്ട, അവരിഷ്ടം പോലെ പ്രതീക്ഷിച്ചോട്ടെ. ഞാൻ കാണാൻ നികുതി കൊടുക്കണ്ട, നികുതി കൊടുക്കേണ്ട ആവശ്യമല്ല. ഞങ്ങൾ അടിച്ചോണ്ട് പോകും. റൊണാൾഡോ ഗോൾ അടിക്കും, പോർച്ചുഗൽ കപ്പ് കൊണ്ടുപോവുകയും ചെയ്യും. പ്രതീക്ഷിക്കാൻ അവർ പ്രതീക്ഷിച്ചോട്ടെ. 800 ഗോൾ അടിച്ച ആളാണ് റൊണാൾഡോ. ഇത്തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം ചേട്ടാ ചേട്ടാ ഒരു നിമിഷം ഒറ്റ സെക്കൻഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ കാര്യങ്ങൾ പുള്ളിക്ക് അത്ര ശുഭകരം ആയിരുന്നില്ലല്ലോ. നോക്കണ്ട, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ടൈമാണ്. കാരണം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, 800 ഗോൾ അടിച്ച ആളാണ്. അപ്പോൾ ഇനി ഇവർക്ക് പ്രതീക്ഷിച്ചോട്ടെ, അവർക്ക് കാശൊന്നും കൊടുക്കണ്ട, ടാക്സ് എടുക്കൊന്നും വേണ്ട. അതുകൊണ്ട് കപ്പ് റൊണാൾഡോ കൊണ്ടുപോകും. അതിനോട് ഫൈനലിൽ ആരെ കിട്ടണം? ഇങ്ങനെ ഫൈനലിൽ ആരെ കിട്ടിയാൽ ഞങ്ങൾ പ്രശ്നമല്ല, ആരെ കിട്ടിയാലും പ്രശ്നമല്ല. രണ്ടുപേരെ പറ്റില്ല, നിൽക്കുന്ന നിപ്പ് കണ്ടില്ല. ഇതാണോ 1000 കിട്ടിയാലും ബ്രസീലിനെ കിട്ടിയാലും ആരെ കിട്ടി? ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ടീമും ഒന്നിച്ചു വന്നാലും ഞങ്ങൾ അടിച്ചു കൊണ്ടുവന്ന. അയ്യോ അത് കൊള്ളാം, അത് കൊള്ളാം. മൂന്നും കൂടി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നാവുകയുള്ളൂ. മൂന്നും കൂടി ആകുമ്പോൾ അതുകൊണ്ട് നാവുകയുള്ളൂ. അല്ലെ, അങ്ങനല്ലേ പഠിത്തം? അത് മൂന്ന് കുത്തിട്ടാൽ ഇപ്രാവശ്യം മെസ്സി കൊണ്ടുപോകും. നാട്ടുകാരനായ ഞാൻ പറയാ, നാട്ടുകാർക്കുണ്ടല്ലോ ഒന്ന് വിലയിരുത്തൽ. അത് ഞാൻ പറയട്ടെ, ഞങ്ങൾ മെസ്സി കൊണ്ടുപോകും. എന്ത് പറഞ്ഞിട്ട് സംസാരിച്ചിട്ടോ കട്ടൗട്ട് വസ്തി വെച്ച് പറഞ്ഞിട്ടോ കുറെ കപ്പ് കൊണ്ടുവച്ചിട്ടോ ഒന്നും കാര്യമില്ല. കളിക്കണം ഗ്രൗണ്ടിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ സൈഡ് ബെഞ്ചിലല്ലേ, ടീമിൽ തന്നെ അല്ല, കളിപ്പിക്കൂല. ഗുരുതരമായ ആരോപണങ്ങളാണ് നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്നത്. അല്ല, അവര് പറഞ്ഞോട്ടെന്ന്. അവര് ക്രിസ്ത്യാനോക്ക് ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് കിട്ടിയാൽ മതി ഗോൾ അടിച്ച് ഒരു ടീമിനെ ജയിപ്പിച്ചെടുക്കാൻ. ക്രിസ്ത്യാനോ അതാണ് ക്രിസ്ത്യാനോ. കോട്ടൺ എന്താണെന്നറിയോ, നെഞ്ചിലാണ് പോർച്ചുഗൽ, ബെഞ്ചിലാണ് ക്രിസ്ത്യാനോ. ക്രിസ്ത്യാനോ എത്ര റൺസ് എടുത്തെന്ന് ചോദിച്ചു? ആ റൺസ് പറ്റില്ല, റൺസ് പറ്റില്ല. അങ്ങനെ അഞ്ചു, ഇതൊരു വളരെ രസകരമാണ്. ഇവിടെ ഇവിടെ നേരിട്ട് വന്നാലാണ് ഇതിൻ്റെ ഫീൽ എനിക്ക് വന്ന് കുറച്ചുകൂടി കിട്ടുകയുള്ളൂ. ഞാൻ സ്റ്റുഡിയോയിൽ ഇരുന്ന് വാർത്ത വായിച്ചപ്പോൾ പല ഘട്ടങ്ങളിൽ ഇവരുടെ നമ്മുടെ ശരത്തൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെ നമ്മൾ അന്ന് ഫ്രെയിമിൽ കണ്ടിരുന്നു. പക്ഷേ ഇവരുടെ ഇടയിലോട്ട് നേരിട്ട് വന്നിറങ്ങിയപ്പോൾ വലിയൊരു സന്തോഷവും അതോ വലിയൊരു പോസിറ്റീവ് എനർജി തന്നെ കിട്ടുന്നു. കാരണം ഫുട്ബോൾ നമുക്കറിയാം ഇത്രമാത്രം സ്നേഹത്തോടെ നമ്മൾ കളിക്കുന്ന ഒരു കളി വേറെയില്ല, കളി വേറെയില്ല, ഇത്ര നെഞ്ചിൽ സൂക്ഷിക്കുന്ന ഒരു കളി വേറെയില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവേശം, കളി നടക്കുന്നത് ഖത്തറിലാണ്, പക്ഷേ ആവേശം കേരളത്തിലാണ്, പ്രത്യേകിച്ച് മലബാറിലാണ്. കാരണം ഞാൻ കേരളം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ച് വരികയായിരുന്നു. ഇത്രയും ആവേശം ഒരിടത്തും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. അതിപ്പോൾ അർജന്റീനക്കാരാവട്ടെ, ബ്രസീലുകാരാവട്ടെ, പോർച്ചുഗലുകാരാവട്ടെ, എല്ലാവരും ഈ കളിയുടെ സമയത്ത് മാത്രമാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വർത്താനമുള്ളൂ. ഇതേണ്ട, ബ്രസീലുകാരെ അർജന്റീനക്കാരൊക്കെ കൈ കൊടുത്ത് ചേട്ടാ. അപ്പാ എത്ര സന്തോഷമാണ് നിൽക്കുന്നത്. റിയോഡി ജനീറോ പറയട്ടാ. കാരണം ഈ ഒരു ബ്രസീൽ അർജന്റീന ഒഴിവാക്കിയിട്ട് നാട്ടുകാരെന്നുള്ള നിലയ്ക്ക് എല്ലാ മാധ്യമങ്ങളും എല്ലാ മീഡിയ നിങ്ങളടക്കമുള്ള മീഡിയകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് കൈരളി നമ്മളെ നല്ലപോലെ ഈ ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മളെ ആവശ്യം ഒരു ഗ്രൗണ്ട് നല്ലപോലെ ഈ കുട്ടികൾക്ക് ഇനി വരാനിരിക്കുന്ന കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മളെ ആവശ്യം. ആ ആവശ്യത്തിന് കൈരളി നമ്മളെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്ത ഇതൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഇനി അങ്ങോട്ടും നിങ്ങളടുത്തു നിന്ന് ഞങ്ങൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കും. എല്ലാ സപ്പോർട്ടും, ഒരു സംശയം വേണ്ട. ഞാൻ കട്ടാങ്ങൽ വ്യാപാരി വ്യവസായ പ്രസിഡന്റാണ്.
ഇവിടെ ഈ ഗ്രൗണ്ട് ഉണ്ടായതിനു ശേഷം വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കളിയും ബാക്കിയുള്ളതും നടക്കുന്നത്. ഇന്നലെ ഞങ്ങൾ വ്യാപാരി വ്യവസായി സംഘടന ഇവർക്ക് വേണ്ടി മൂന്ന് ടീമിന് വേണ്ടിയിട്ട് ഓരോ ബോള് സമ്മാനിക്കുകയുണ്ടായി. ഇന്നലെ വൈകുന്നേരം നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ വന്നു, നേരിട്ടിട്ട് ഇവർക്ക് ബോളുകളും എല്ലാം കൈമാറി. അതിൻ്റെ സന്തോഷത്തിനാണ് ഇവർ ഇന്നലെ അതുപോലെ ഓരോ ട്രോഫികളും സമ്മാനിച്ചിട്ടുണ്ട്. ഇവർക്ക് എല്ലാ സപ്പോർട്ടുകളും എല്ലാ കച്ചവടക്കാരിൽ നിന്ന്. ഇന്നലെ കൊടുവള്ളിയിൽ നിന്ന് ഒരു സംഘടന വന്നു, ഒരു 60,000 രൂപയോളം കേഷ് അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല സംഘടനകളും ഇനി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇനിയും വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇവർക്ക് ഇനി എല്ലാ സപ്പോർട്ടിനും വേണ്ടി. തീർച്ചയായും, കാരണം ഇതിപ്പോൾ കൊടുവള്ളിക്കാരോ അല്ലെങ്കിൽ ഉള്ളവരോ മാത്രമല്ല, ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കല്ലോ നിങ്ങളെ. ഫിഫയുടെ ഞാൻ പറഞ്ഞു, ഫിഫയുടെ പേജിലൊക്കെ പങ്കുവെക്കുക എന്ന് പറയുമ്പോൾ അതിൽ കവിഞ്ഞൊരു സന്തോഷം, ഒരു ലോകകപ്പ് കിട്ടിയ സുഖമല്ലേ നമുക്കിപ്പോൾ തോന്നുന്നത്. കാരണം ഇവിടെ ഉള്ളവര് ലോകം അറിയുക എന്ന് പറയുമ്പോൾ, പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ഈ ഫാൻ ഫൈറ്റ് മാറ്റി വെക്കാം. ഇനി ഈ ലോകകപ്പ് തുടങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങളുടെ പ്ലാനൊക്കെ എങ്ങനെയാണ്? ഇവിടെ ബിഗ് സ്ക്രീനോ ഫാൻ ഫെസ്റ്റോ ഒക്കെ ഉണ്ട്, എന്താണ് പരിപാടി? അത് നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇത്രയും വലിയൊരു മാമാങ്കം നടക്കുന്ന സമയത്ത് പ്രവാസി സുഹൃത്തുക്കൾ ഒരുപാട് പേര് അവിടെ നിന്നിട്ട് കാണുന്നുണ്ട്. അവരിതിനു വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടി സമർപ്പിക്കുന്ന അവരെ എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കുന്നുണ്ടാവും. അതെ, എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഇവരുടെ സൈബർ പോരാളികളാണ്. അതായത് നമ്മുടെ ഗൾഫിലൊക്കെ ഇരുന്നു കൊണ്ട് കളി കാണാൻ ഖത്തറിലൊക്കെ അവിടെ നിന്ന് ഒരുപാട് പേര് അവിടെ നിന്ന് പോകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ഈ ഫാൻ ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവോ ലോകകപ്പിന്റെ സമയത്ത്? എല്ലാ തീരുമാനത്തിലുണ്ട്. ഇവിടെ ഒരു കട്ട് ഔട്ട് ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ ഗ്രൗണ്ടിൽ തന്നെ വലിയ സ്ക്രീനും കാണാൻ സൗകര്യപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മിക്കവാറും ഒരു ആഴ്ചയുടെ ഒരു 10 ദിവസത്തിന്റെ ഇടയിൽ മിക്കവാറും തീരുമാനമാവും. നാലഞ്ച് ദിവസങ്ങളുടെ തീരുമാനമാണ്. എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഞങ്ങള് പുള്ളാവൂർക്കാരും കൂടെ ക്ഷണിക്കുകയാണ്. അപ്പോ എല്ലാവരെയും പുള്ളാവൂർക്കാർ ക്ഷണിക്കുകയാണ് പുള്ളാവൂരിലേക്ക് കളി കാണാൻ. ഈ തലയുയർത്തി നിൽക്കുന്ന നമ്മുടെ ഈ റൊണാൾഡോയെയും നെയ്മറേയും ഒക്കെ കണ്ടു മടങ്ങണം. കാരണം ഫുട്ബോളിനെ സംബന്ധിച്ച് ഇതൊരു തീർത്ഥാടന കാലമാണ്, ഇനിയുള്ള ഒരു മാസം എന്ന് പറയുന്നത്. 4 വർഷം നമ്മളിങ്ങനെ അടുത്ത ലോകകപ്പിന് വേണ്ടിയിട്ട്, ആ ലോകകപ്പ് ഇത് ഇവിടെ 5 ലോകകപ്പിന്റെ ചരിത്രം പറഞ്ഞ് ബ്രസീലുകാരുണ്ട്. ഇവിടെ ഇപ്പോൾ കോപ്പയുടെയും ഫൈനൽ സീമയുടെയും കഥ പറഞ്ഞുകൊണ്ട് അർജന്റീനക്കാരെത്തുന്നു. CR7 എന്ന ഇതിഹാസം കല്ലുകാരുണ്ട്. അതിനപ്പുറത്തേക്ക് കാൽപന്ത് കളി പ്രേമികളുടെ വലിയ കൂട്ടായ്മയുണ്ട്. അഞ്ജു എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ? അതായത് മനു, പ്രേക്ഷകർ തന്നെ അത് വലിയ രീതിയിൽ പങ്കുവെക്കുന്നുണ്ട്. മലബാറിന്റെ മണ്ണും മനസ്സും കളിയിൽ അലിഞ്ഞു ചേർന്നപ്പോൾ മനു കൂടി ആ ആവേശത്തിൽ ചേർന്നു എന്നത് തന്നെ ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം ഇവിടെ നിന്ന് തന്നെ എനിക്കും കൂടി ആവേശം വരികയാണ് മനു. അപ്പോൾ നേരിട്ട് ഫീൽഡിലുള്ള മനുവിന് അത് എത്രത്തോളം ആവേശമായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാം. തീർച്ചയായും അഞ്ജു, അതുകൊണ്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്റ്റുഡിയോയിലിരുന്ന് ഇവരുടെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ഈ ആവേശം കൂടിയിട്ട് അവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നുന്നുണ്ട്. നേരെ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് എല്ലായിടത്തോട്ടും പോവുകയായിരുന്നു. പക്ഷേ ഇത്രയധികം ഒരു സ്വീകരണം അല്ലെങ്കിൽ ഒരു ആവേശം കണ്ട സ്ഥലം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതുതന്നെയാണ് പുള്ളാവൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ആവേശ കാഴ്ചകളിലേക്ക് പുള്ളാവൂരുകാർക്ക് വേണ്ടി ഞാൻ ക്ഷണിക്കുകയാണ് ഓരോരുത്തരെയും. എല്ലാവരും ഒരു തവണയെങ്കിലും വരണം. ലോകകപ്പ് തുടങ്ങുന്ന സമയത്താണെങ്കിലും വന്ന് ഇവിടെ ഒന്ന് എത്തുക, ഇവിടെ വന്ന് ഇവരുടെ കൂടെ പങ്കാളികളാവുക, ഈ ആവേശത്തിൽ പങ്കുചേരുക. അഞ്ജു, ഇത് മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. മനു, ഒപ്പം പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു മറ്റൊരു ചോദ്യമുണ്ട്. അവിടെ ഇങ്ങനെ തലയുയർത്തി നെയ്മറും റൊണാൾഡോവും മെസ്സിയും ഒക്കെ നിൽക്കുമ്പോൾ, മെസ്സി പടയും നെയ്മർ പടയും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ, മനു ലോകകപ്പിൽ ഏത് ടീമിന്റെ കൂടെയാണെന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിപ്പോ ആങ്കർ എക്സ്പ്രഷൻ ആയിരിക്കേണ്ട അവസ്ഥയല്ലേ, ഇല്ലെങ്കിൽ മോശമല്ലേ? ഞാൻ ജേഴ്സി ഒക്കെ കൊണ്ടാണ് വന്നത്. അതുകൊണ്ട് ഞാൻ ആരുടെ ആരാധകനാണെന്നുള്ളത് തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം. അലിജാബ് ഇവരുടെ അടുത്ത് പുഴയിടും അവർ. എന്തായാലും ഫുട്ബോളിന്റെ ആരാധകനാണെന്ന് പറയുന്നതിലാണ് ഏറെ ഇഷ്ടം. പക്ഷേ നെഞ്ചിൽ സൂക്ഷിക്കുന്ന ടീമുണ്ട്, നെഞ്ചിൽ സൂക്ഷിക്കുന്ന കളിക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പൊ നമുക്ക് കാണാം. അഞ്ജു, എന്തായാലും ഈ ഒരു ആവേശം എനിക്ക് രാവിലെ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാൻ പറ്റി എന്നത് ഏറെ സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ ഈ ഫാൻ ഫൈറ്റൊക്കെ മാറ്റി നിർത്തിയാൽ ഇത്രയധികം ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു സ്ഥലം വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ നമുക്കറിയാലോ, ഈ കട്ടൗട്ടൊക്കെ വച്ച സമയത്ത് ഒരാൾ വന്നുണ്ടാക്കിയ വിവാദം, അതിലേക്കൊന്നും പോകുന്നില്ല. അതൊക്കെ അറിയാവുന്നതാണ്, നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ കേരളം മുഴുവൻ ഒന്നിച്ച് അവർക്ക് പിന്തുണ കൊടുക്കുന്നൊരു വലിയ കാഴ്ച കാണാൻ നമുക്ക് പറ്റി. അതാണ് ഈ
കാൽപന്ത് കളിയുടെ വിജയമെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രിയപ്പെട്ട ടീമുകൾ ഫൈനലിലേക്ക് വരട്ടെ, ഇഷ്ടപ്പെട്ട താരങ്ങൾ ഗോളുകൾ നേടട്ടെ, കിരീടം ഉയർത്തട്ടെ. അതെ, മുഖ്യമന്ത്രി വരെ നമുക്ക് പിന്തുണ നൽകുന്നത്, അവരത് എന്നോട് ഞാനത് മുഖ്യമന്ത്രി പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. മുഖ്യമന്ത്രി നമ്മൾക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ MLA റഹീം സാഹിബ്, എല്ലാവരും തന്നെ നമുക്ക് പ്രത്യേകം തന്നെ അഭിനന്ദനങ്ങളും പ്രോത്സാഹനവും തന്നിട്ടുണ്ട്. അതാണ് കേരളത്തിൻ്റെ പിന്തുണ. മുഖ്യമന്ത്രി പിന്തുണ അറിയിക്കുക എന്ന് പറയുമ്പോൾ അത് കേരളത്തിൻ്റെ പിന്തുണയാണ്. അപ്പോൾ കേരളം ഒന്നടങ്കം ഇവരുടെ പുറകിലുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഞാനിവിടെ വന്ന പുഴയൊന്നും വഴിമാറി ഒഴുകുന്നൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ നല്ല രീതിയിൽ തന്നെ പുഴ ഒഴുകുന്നുണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഗംഭീരമാണ് അഞ്ചു കാര്യങ്ങൾ ഇവിടെ. മനു, തീർച്ചയായിട്ടും ഈ പുള്ളാവൂരിലെ ഫുട്ബോൾ ആവേശം കൊണ്ട് മനു ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കൂടി പ്രേക്ഷകർക്ക് അറിയേണ്ടതുണ്ട്. തീർച്ചയായും ഞാൻ ഇവിടുന്ന് ഒരു യാത്രയാണ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു തീർത്ഥാടന യാത്രയാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇനി അടുത്ത സ്ഥലങ്ങളിലേക്ക് ഞാനിങ്ങനെ പോവുകയാണ്. പുള്ളാവൂരിൽ നിന്ന് ഇന്ന് തുടങ്ങുന്നു ഇന്നത്തെ യാത്ര തുടങ്ങുന്നു. ഇനി എനിക്ക് ഇവിടുത്തെ കുറേ സ്ഥലങ്ങളുടെ പേരുകൾ നിശ്ചയമില്ല. പരപ്പൻ പോയിലുണ്ട്, നൈനാൻവളപ്പുണ്ട്, എല്ലാ സ്ഥലങ്ങളിലേക്കും പോകണം. ഫുട്ബോളിൻ്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്കെല്ലാം പോകണം. ലോകമറിയുന്ന ഈ കാഴ്ചകൾ കാണണം. നെയ്മറിനെയും എനിക്ക് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഉണ്ട് അവിടെ, മെസ്സി നിൽക്കുന്നു, ഇവിടെ നെയ്മർ നിൽക്കുന്നു. ഈ വച്ചതൊന്നും വെറുതെ ആവില്ല എന്നാണ് അവരുടെ ആരാധകർ പറയുന്നത്. പുഴയുടെ നടുവിലല്ല, കടലിൻ്റെ നടുവിൽ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കുമെന്നാണ് മെസ്സിയുടെ ആരാധകർ പറയുന്നത്. ഒപ്പം തന്നെ നിങ്ങൾ എവിടെ വച്ചാലും അഞ്ച് ലോകകപ്പിൻ്റെ ചരിത്രമുണ്ട് ഞങ്ങൾക്ക്. ആറാമത്തെ കപ്പിനുള്ള സ്ഥലം ഞങ്ങൾ ഇവിടെ ഒഴിച്ചിട്ടിട്ടുണ്ട്. അങ്ങോട്ടേക്ക് ആറാമത്തെ കപ്പും ഞങ്ങൾ കൊണ്ടുവന്നെത്തിക്കുമെന്നാണ് ഇവിടെ ബ്രസീലിൻ്റെ ആരാധകർ നമ്മോട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ആരാധക കൂട്ടത്തിൻ്റെ ഈ വലിയ പിന്തുണയിൽ ലോകം മുഴുവൻ ഈ കാൽപന്ത് കളിയുടെ മേളത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആവേശമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഞാനിവിടെ ഈ നെയ്മറുടെ കട്ടൗട്ടിൻ്റെ ചോട്ടിലേക്ക് ഒന്ന് മെല്ലെ എത്താം. മഞ്ജു, പുഴയുടെ നടുവിലേക്ക് പോകണം മെസ്സിയെ കാണണമെങ്കിൽ. ഇതാ തലപ്പൊക്കെ ഒരുപാടുണ്ട്, എനിക്ക് ഈ ചോട്ടിൽ നിന്ന് ഇങ്ങനെ മേളിലോട്ട് നോക്കേണ്ടി വരും നെയ്മറുടെ മുഖം കാണാൻ. എന്താണേലും ഭയങ്കര രസമായിട്ടുണ്ട് അഞ്ജു, ഇത്രയധികം മനോഹരമായ രീതിയിൽ ഒരു ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരു ജനത. ഞാൻ അല്പം കഴിയുമ്പോൾ ഇവിടെ ഒന്ന് ഈ മെസ്സിയുടെ അടുത്തോട്ട് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ തോടിയുമേ പോകണം, അതത്ര വശമുള്ള കാര്യമല്ല, എങ്കിലും അങ്ങോട്ടേക്കും പോകും. പുള്ളാവൂരിൻ്റെ ഒരു ആവേശം അതിങ്ങനെ അലക്കടലായി നിറഞ്ഞൊഴുകട്ടെ. ഇപ്പോൾ എല്ലാവരും ഉണ്ട്. ഇന്ന് ലോകത്തെ ഏറ്റവും വില പിടിച്ച മൂന്ന് താരങ്ങൾ ഇവിടെ ഈ പുഴയരികിൽ നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. അത് തന്നെയാണോ മനോ, ഈ തലയെടുപ്പോട് കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ? കരയിലാണെന്നൊന്ന് പറയണേ. കളി നടക്കുന്നത് കരയിലാണ്, വെള്ളത്തിലല്ല. അതായത് അഞ്ചു വെള്ളക്കളി, ഇവന് ആറ് ദിവസം വെള്ളത്തിലായിരുന്നു. അഞ്ചു, മെസ്സി വെള്ളത്തിന് നടുവിലാണ് നിൽക്കുന്നത്. ഖത്തറിൽ നടക്കുന്നത് വള്ളം കളിയല്ല, ഫുട്ബോൾ കളിയാണെന്ന് ബ്രസീൽ ആരാധകർ അർജന്റീനക്കാരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയി. ഇവിടെ വന്നാല് അഞ്ജു കേൾക്കുന്നോ? കേൾക്കാമോ, പറഞ്ഞോളൂ. ആ ഇതാണ് അഞ്ജു. അഞ്ജുവിന് മനസ്സിലായി കാണുമല്ലോ ഇവിടുത്തെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് എങ്ങനെയുണ്ട് എന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു രസകരമായ കാഴ്ച. ഇവിടെ ഉരുളയ്ക്കുപ്പേരി മറുപടികളുണ്ട്, കളിയോടുള്ള സ്നേഹമുണ്ട്, ഫാൻ ഫൈറ്റ് ഉണ്ട്, ഇതൊക്കെയുണ്ട്. ഇതൊന്നും ഇല്ലാതെ പിന്നെ എന്ത് ലോകപലേട്ടാ? ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഒരു സ്നേഹമാണ് അഞ്ജു ഇവിടെ കാണാൻ കഴിയുന്നത്. മനു, ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എങ്ങനെയാണെങ്കിൽ തുടങ്ങിയാൽ എങ്ങനെയാവും എന്നാണ് കാര്യം. ഒന്നും ഇവിടെ വന്നിട്ടില്ല, അത് ഞങ്ങളെ ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി മാത്രമാണ് ഞങ്ങളെ ഫുട്ബോളിൻ്റെ ആവേശവും. അവർ പറയുകയായിരുന്നു അഞ്ജു, ഈ ഇതെല്ലാം അതായത് ഇത്രയധികം കട്ടൗട്ടുകളും ഈ അലങ്കാരങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഇവിടെ ഒരിടത്ത് പോലും ഒരു മാലിന്യം പോലും കാണാൻ, ഒരു പ്ലാസ്റ്റിക് മാലിന്യം കാണാൻ കഴിയുന്നില്ല എന്നൊരു വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇവിടെ പുഴയിലാണെങ്കിൽ പോലും അതൊന്നും കാണാനില്ല. അത്രയധികം ഭംഗിയായി അവർ അവരുടെ നാടിനെയും പുഴയും നോക്കുന്നുണ്ട്. അതേ സ്നേഹം അവർക്ക് ഫുട്ബോളിനോടുമുണ്ട് എന്നാണ് എന്നോട് പറഞ്ഞു വെക്കുന്നത്. അഞ്ജു, ഞാൻ കേട്ടില്ല, എന്താ പറഞ്ഞേ? അതായത് മനു സൂചിപ്പിച്ചത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ആവേശത്തെ കുറിച്ച്, ഈ ഫുട്ബോൾ ലഹരിയെ കുറിച്ച് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതിന്റെ ലഹരി നമ്മൾ എത്രത്തോളം ആണെന്ന് മനു ഇപ്പോൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്കും പ്രേക്ഷകർക്കും അത് മനസ്സിലായി കാണും. അതിന്റെ ആവേശമൊക്കെ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഫുട്ബോൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ലഹരി ഏത് രീതിയിലേക്ക് മാറുമെന്നാണ് ഒരുപക്ഷെ എല്ലാവരും കാത്തിരിക്കുക. ഫുട്ബോൾ ഇവിടെ കളി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു രക്ഷ ഉണ്ടാവില്ല, കാരണം ദിവസം മൂന്ന് നാല് കളികളുണ്ടാവും. പ്രത്യേകിച്ച് അർജന്റീനയുടെയും ബ്രസീലിൻ്റെയും കളി വരുന്ന ദിവസം ഇവിടെ ഒരു ആവേശക്കടൽ, അതെ യുദ്ധമെന്നാണ് പറയുന്നത്. ഇനി ഇവർ പരസ്പരം ഏറ്റുമുട്ടിയാൽ ഒരു രക്ഷയുണ്ടാവില്ല ഇവിടെ. അപ്പോൾ ആവേശം തുടങ്ങാൻ, ഇത് ട്രെയിലറാണ്, പടം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അതാണ് ഇത് ട്രെയിലർ ഇട്ടിട്ടേ ഉള്ളൂ, പടം 20-ാം തീയതിയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അന്നത്തേക്ക് വേണ്ടിയാണ് ആഘോഷത്തോടെ കാത്തിരിക്കുന്നത്. ഫാൻ ഫെസ്റ്റുകൾ, ഒപ്പം തന്നെ ബിഗ് സ്ക്രീൻ, ഒരുപാട് ആഘോഷ പരിപാടികൾ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് കളി തുടങ്ങുന്നതിന് മുൻപായിട്ട്. ആ സമയത്ത് നമ്മൾ എന്താണെന്നും ഇവരുടെ അടുത്തേക്ക് വരും, അതൊക്കെ തത്സമയം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുക തന്നെ ചെയ്യും. കാരണം ഇതുപോലൊരു ആവേശം കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത്? അഞ്ജു, ഇത്രയധികം സ്നേഹത്തോടെ കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരുള്ളപ്പോൾ ഒരു സംശയം വേണ്ട, ആവേശം ആഘോഷം അത് അല്ലാക്കാട്ടലായിരിക്കും.